ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്കാണിത്. നല്ല സോഫ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ നല്ല ലെയർ ലെയർ ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് പാലാണ് എടുക്കേണ്ടത്. ഒരു കപ്പ് പാല് ഞാനിന്നിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മിക്സിയുടെ ജാറിലാണ് മാവ് തയ്യാറാക്കി എടുക്കുന്നത്. പാലൊഴിച്ചതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ ഇപ്പം ഞാൻ മൊത്തം 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ ജാറിലേക്ക് ചേർക്കാം. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിന്നിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ മാവ് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതേപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ കട്ട കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ അരച്ച മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. ഒരുപാട് തിക്കായിട്ടില്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ട് പോകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരുന്നാലാണ് നമുക്ക് പെട്ടെന്ന് ആവി കയറ്റിയിട്ട് എടുക്കാനായിട്ട് എളുപ്പം. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്ത ഒരു കൂട്ട് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ 3/4 കപ്പ് മൈദയ്ക്ക് 3 മുട്ട കറക്റ്റാണ്. അപ്പോൾ ഞാനിന്ന് മൊത്തം 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കണം. അതിനുവേണ്ടി നമുക്കിതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 1/2 സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ച് അടിച്ചെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. മിക്സിയുടെ ജാറിൽ ചെയ്തെടുക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബിസ്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അടിച്ച് കിട്ടും. ഇപ്പോൾ ഇതാ ഈ കൺസിസ്റ്റൻസിയിലാണ് മാവ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ആവി കയറ്റാൻ വേണ്ടിയിട്ടുള്ള പാത്രം റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഈ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മേലും സൈഡിലും ഒക്കെ നന്നായിട്ട് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് ചേർത്താലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ്. ഇനി നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പകരം ബട്ടർ അല്ലെങ്കിൽ എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് തടവിയ കേക്ക് ടിൻ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മാവ് ഒരു 1 മുതൽ 1/2 തവി മൈദമാവ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ആദ്യത്തെ ലെയർ വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഏകദേശം ഒരു 1 മിനിറ്റ് അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ മൈദയുടെ മേൽഭാഗമൊക്കെ ഒന്ന് ഉണങ്ങി വന്ന സമയത്ത് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അതും ഞാനിപ്പോൾ 1/2 തവിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. രണ്ടാമത്തെ ലെയർ തൊട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റിൽ താഴെ തന്നെ സമയമെടുക്കുകയുള്ളൂ. ആദ്യത്തെ ലെയറിന് മാത്രമാണ് കുറച്ചധികം സമയമെടുക്കുന്നത്. മുട്ടയുടെ ലെയർ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തേക്കൊന്ന് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മൈദമാവ് ചേർത്ത് കൊടുക്കുക. മൈദമാവ് എല്ലാ സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇത് അടച്ച് വെച്ച് വീണ്ടും വേവിച്ചെടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ലെയറും ആവി കയറ്റിയിട്ട് എടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഓരോ തവണ മുട്ടയുടെ ലെയർ ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. മൈദയുടെ മുകളിലായിട്ട് നെയ്യ് ഒഴിക്കേണ്ട കാര്യമില്ല. ഇതേപോലെ വീണ്ടും മുട്ടയുടെ ലെയർ ആഡ് ചെയ്ത് അതൊന്ന് വെന്ത് വന്ന സമയത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ കലക്കി വെച്ചിരുന്ന മൈദയുടെ മാവും അതുപോലെ തന്നെ മുട്ടയുടെ കൂട്ടും തീരുന്നിടം വരെ നമുക്കിതൊന്ന് ഈ ഇതേപോലെ ലെയർ ലെയറായിട്ട് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കണം. ഇതിപ്പോൾ ലാസ്റ്റ് ലെയർ ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സ് വെക്കാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ എല്ലാ ലെയറും നന്നായിട്ടൊന്ന് വെന്ത് വിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ലെയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം.
നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ, പിന്നെ നല്ല ലെയർ ലെയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.